ഇടുക്കിയിലെ ആക്രമകാരിയായ കാട്ടാന അരിക്കൊമ്പൻ അരിക്കൊമ്പനെ പിടികൂടിയാൽ തളയ്ക്കാനുള്ള കൂടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്ന വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നു. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം കോടനാടാണ് കൂടിൻ്റെ നിർമ്മാണം നടക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഐസ്കേൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ അക്രമകാരിയായ അരിക്കൊമ്പനെ പിടിച്ചുമാറ്റാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോടനാട് ഈ കൂട് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇന്നാണ് അതിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് ഈ കോടനാട് ഈ കൂട് നിർമ്മിക്കാനായി ഇന്ന് പുലർച്ചെയോടുകൂടി എത്തിയിരിക്കുന്നത്. ഇത് നേരത്തെ ഈ കോടനാട് ഒരു കൂടുണ്ടായിരുന്നു. ആ കൂടിന്റെ ബലം പരിശോധിച്ച ശേഷം അത് ഉപയോഗിക്കാൻ കഴിയില്ല, ആനനെ കൊണ്ടുവന്ന് തളയ്ക്കാൻ കഴിയുന്ന ഒരു കൂടല്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് പുതിയ കൂട് നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള കൂട് പൊളിച്ച് ആ കൂടുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കൂട് പണിയുന്നത്. അതിന് 130 യുക്കാലി തടികളും ഇടുക്കിയിൽ നിന്ന് ഈ കോടനാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും കൂട് നിർമ്മാണത്തിന് ശേഷം ആനയെ ഉൾപ്പെടെ കയറ്റിക്കൊണ്ട് ആ കോടനാടുള്ള മറ്റാനകളെ കയറ്റിക്കൊണ്ട് അതിൻ്റെ ബലം പരീക്ഷിച്ച ശേഷം പരീക്ഷിച്ച് അതിൻ്റെ ബലം ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഈ അരിക്കൊമ്പനെ പിടികൂടി കോടനാടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കൊണ്ട് ഈ കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. 16 ശേഷം വയനാട്ടിൽ നിന്നുള്ള അടുത്ത സംഘം ഇടുക്കിയിലെത്തും. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തും. ഈ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം, ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഈ അരിക്കൊമ്പനെ പിടികൂടാനുള്ള നടപടി വേഗത്തിലാക്കി എന്നുള്ളത്. താങ്ക് യു രാഹുൽ വിജയൻ.